വീട്ടുകാരെ നോക്കാൻ നേരമില്ല, നാട്ടുകാരെ അറിയാൻ നേരമില്ല. സോഷ്യൽ നെറ്റ്വർക്കുകളിൽ മനുഷ്യൻ കഴിഞ്ഞുകൂടുകയാണ്. എന്നാൽ മോനെ, നിന്റെ കയ്യിലേക്ക് വാട്സപ്പ് വഴി എത്തിച്ചേരുന്ന മെസ്സേജുകൾ, അതിൽ എത്രയോ മെസ്സേജുകൾ കള്ളമാണ്, അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. ഒന്നാമതായി നിന്റെ മൂലധനമെന്ന് പറയുന്നത് സമയമാണ്. ആ സമയം വെറുതെ കളയാനുള്ളതല്ല, ആ സമയം നിനക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും കണ്ണിട്ട് കളയാനുള്ളതല്ല. സമയത്തിന് മൂല്യം കൽപ്പിക്കുന്നവന് വാട്സപ്പുമായി ബന്ധപ്പെട്ട് സമയം കളയാൻ കഴിയില്ല. അനിവാര്യമായും ഗുണപരമായുമുള്ള കാര്യങ്ങൾ അതിലില്ലെന്ന് ഞാൻ പറയുന്നില്ല. കുറെ ഉപകാരമായ കാര്യങ്ങളുണ്ടാകാം, അതിനെ ഒന്നും ഞാനൊരു മേഖലയിലും നിഷേധിക്കാനില്ല. പക്ഷേ ഇന്ന് നല്ലൊരു ശതമാനം ജനങ്ങളുടെയും സമയം വാട്സാപ്പിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ വരുന്നത് സത്യമാണോ അസത്യമാണോ എന്നറിയാതെ കിട്ടിയവൻ കിട്ടിയത് വെച്ചങ്ങ് ഷെയർ ചെയ്യുകയാണ്. ഇന്നല്ല, അവിടെയാണ് മദീനയുടെ നായകന്റെ താക്കീത് വരുന്നത്. മോനെ, നിനക്ക് കിട്ടുന്ന വിവരങ്ങൾ ശരിയോ തെറ്റോ എന്നറിയാതെ നീ പറയാൻ പാടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കഫാബിൽ മറി കദിബൻ അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിആ, കഫാബിൽ മറി കദിബൻ അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിആ. ഒരു മനുഷ്യൻ കള്ളനാകാൻ മതിയായതാണ്, കളവിന്റെ ആളാകാൻ മതിയായതാണ്. കേട്ടത് മുഴുവനും പറയുക എന്ന സ്വഭാവം ഒരാളിൽ ഉണ്ടായാൽ, കിട്ടിയത് മുഴുവനും ഷെയർ ചെയ്യുക എന്ന സ്വഭാവം ഒരാളിൽ ഉണ്ടായാൽ അവൻ കളവിന്റെ ആളാകാൻ. അതുമാത്രം മതി, വേറെ ആവശ്യമില്ല. അതുമാത്രം മതി മോനെ അയാളെ കള്ളനാകാൻ. നീ നിന്റെ കയ്യിലേക്ക് വരുന്ന സന്ദേശങ്ങൾ ശരിയോ തെറ്റോ ഉള്ളതോ ഇല്ലാത്തതോ എന്നറിയാതെ നീ അങ്ങ് ഷെയർ ചെയ്യുകയാണെങ്കിൽ നീ കള്ളത്തിന്റെ ആളാകാൻ അതി മതി മോനെ. നീ അങ്ങനെ തെറ്റിന്റെ ആളാകാൻ പാടില്ല. ഇടം വലം നോക്കാതെ കിട്ടുന്നത് മുഴുവനും ഷെയർ ചെയ്തുകൂടാ. അറിയുമോ സഹോദരന്മാരെ, അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്തുകൂടാ. ഇനി ഉള്ളതാണെന്ന് അറിഞ്ഞാൽ തന്നെ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് ഞാൻ പറയുന്നത് സൈദ്ധാന്തികമായിട്ടല്ല. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഞാൻ എന്റെ വേദിയിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതാ വാട്സാപ്പിലൂടെ ഓൺലൈനിലൂടെ എന്റെ പ്രഭാഷണം കേൾക്കുന്നവർ കേട്ടിട്ടുണ്ടാകണം. അതാ പ്രിയമുള്ള സഹോദരന്മാരെ, ഒരടിസ്ഥാനവുമില്ലാതെ ആളുകൾ വാർത്തകളങ്ങ് ഷെയർ ചെയ്യുകയാണ്. എനിക്ക് തന്നെ നേരിട്ടറിയുന്ന കുറെ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പൂനെയിൽ ചെന്നപ്പോൾ ഒരാള് പറഞ്ഞു, ഉസ്താദേ, ഉസ്താദിന്റെ രണ്ട് മക്കളെ ഞാൻ കണ്ടു, ഹസൻ ഹുസൈൻ എന്ന രണ്ട് മക്കളെ കണ്ടു. ഞാൻ ചോദിച്ചു, അതെവിടെ നിന്നാണ് കണ്ടത്? ടിൻസുകളായ രണ്ട് മക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇരട്ട മക്കളായി എനിക്ക് മക്കളില്ല, ഹസനും ഹുസൈനും എന്ന് പേരുള്ള മക്കളും ഇല്ല. പിന്നെ ഇയാൾ എവിടെ നിന്നാണ് കണ്ടത്? ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ടിൻസുകളായ ഒരേ പ്രസവത്തിലുള്ള രണ്ട് മക്കളെ ആ കുട്ടികളുടെ വാപ്പ കൊണ്ടുവന്നൊന്ന് മന്ത്രിക്കാൻ തന്നു. ഞാൻ അവരെ രണ്ട് കയ്യിലായി വെച്ചുകൊണ്ട് ഫാത്തിഹയോ സ്വലാത്തോ കോരിയിട്ട് മന്ത്രിച്ചു കൊടുത്തു. അപ്പോഴേ കാരോ എടുത്ത ഫോട്ടോ ദുനിയാവിലങ്ങ് ഷെയർ ചെയ്തു. ഏതോ ഒരുത്തൻ അടിക്കുറിപ്പെഴുതി, ഇത് ഫാറൂഖ് നഈമിയുടെ മക്കളാണെന്ന്. അങ്ങനെ കണ്ട ഒരാള് പറയുന്നു, നിങ്ങളുടെ മക്കളെ കണ്ടു എന്ന്. പ്രിയമുള്ളവരെ, കുറെ ആളുകൾ ധരിച്ചു പോയി അതിന്റെ മക്കളാണെന്ന്. ഞാൻ നേരിട്ട് അറിയുകയാണ്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വഴുതിന് വരുമ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കുന്നു വീട്ടുകാർ, എന്തേ നമ്മുടെ മക്കളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പലരും വിളിക്കുന്നുണ്ടല്ലോ, ആ മക്കളേതാണ്?
പ്രിയമുള്ളവരെ കണ്ടില്ലേ? ഇതുപോലെ എന്തെല്ലാം പ്രചരണങ്ങളാണ്, ഒരടിസ്ഥാനവുമില്ലാതെ അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. എത്രയോ ഗുരുതരമായ കാര്യങ്ങളാണ് നീ മറ്റുള്ളവരെ കുറിച്ച് എഴുതിയില്ലേ, എഴുതി വന്നത് പ്രചരിപ്പിച്ചില്ലേ? എന്റെ പ്രിയമുള്ള സഹോദര, അതുകൊണ്ട് നീ നിന്റെ സോഷ്യൽ നെറ്റ്വർക്കിൽ ഇടപെടുമ്പോ ഇവിടെ എന്റെ ഹബീബിന്റെ പാഠം എന്താണ്? കഫാബിൽ മർഗി കലിബൻ ഐഹദ്ദിസബി കുല്ലി മാ സമിഅ, കേട്ടതെല്ലാം കിട്ടിയതെല്ലാം ഷെയർ ചെയ്തുകൂടാ എന്നത് റസൂലുള്ളാന്റെ പാഠമാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാം അങ്ങ് വിട്ടു പറഞ്ഞുകൂടാ. കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു, ഈ നാട്ടുകാരനാണ്. വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ ആ ജൌഹരി മരണപ്പെട്ട ദുഃഖത്തിലായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ വിളിക്കാൻ വന്നത്. ഞാൻ ചോദിച്ചു, ഏത് ജൌഹരി? ഷഫീഖ് ജൌഹരി. അദ്ദേഹം കഴിഞ്ഞ റബിയുൽ അവൽ 12 മൗലിദ് ഓതിയിട്ട് വരുന്ന വഴിക്ക് മരണപ്പെട്ടു പോയ ആളാണ്. അല്ലാഹു ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. അതെടുത്തിട്ട് കഴിഞ്ഞ ആഴ്ച ഒരുത്തൻ പോസ്റ്റ് ചെയ്യുന്നു, ആളുകൾ മനസ്സിലാക്കുന്നു ഇന്നാണ് അദ്ദേഹം മരിച്ചത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇതുപോലെ യാതൊരു തുമ്പും വാലുമില്ലാതെ ആളുകൾ തോന്നിയതുപോലെ തോന്നിയത് മുഴുവനും എഴുതിവിടുന്ന ഒരു ലോകമാണ്. നീ അതിലുണ്ട് വിശ്വസിക്കാൻ പാടില്ല. ഇനിയോ സോഷ്യൽ നെറ്റ്വർക്കായതുകൊണ്ട് ഹറാം ഹലാലാവൂല. പത്രത്തിൽ ജോലി ചെയ്യുന്ന മുസ്ലിമിനെ ഇഷ്ടമുള്ളത് മുഴുവനും റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പത്ര സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ കളവ് പറയാനുള്ളതല്ല, പത്ര സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ കളവ് എഴുതാനുള്ളതല്ല, പത്ര സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ ഒരാളെ അപകീർത്തിപ്പെടുത്താനുള്ളതല്ല, ഇഷ്ടമുള്ളത് മുഴുവനും എഴുതിവിടാനോ അടിച്ചുവിടാനോ ഉള്ളതല്ല. വിഷ്വൽ മീഡിയകളിൽ ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചിട്ട് സമയം കൊല്ലുന്ന മീഡിയ പ്രവർത്തകനുണ്ടെങ്കിൽ, മോനെ നിനക്കുമുണ്ട് നിയമം, നിനക്കുമുണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണം, നിനക്കുമുണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾ. ഏത് മതക്കാരനായാലും വിശ്വാസിയായാലും നമ്മൾ സാമൂഹികമായ സുരക്ഷ കൂടി നോക്കേണ്ടവരാണ്. ആരെയും അപകീർത്തിപ്പെടുത്തിക്കൂടാ. ഇനി ഉള്ള കാര്യം തന്നെയാണ് നിനക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഉള്ളതെല്ലാം ഷെയർ ചെയ്യാനുള്ളതല്ല. ഒരാൾ ചെയ്ത തെറ്റ് അവന്റെ കൂട്ടുകാരനടാ ഫോട്ടോയിൽ പകർത്തുകയാണ്. ഒരുത്തൻ മദ്യപിച്ചു പോയി, കൂട്ടുകാരൻ ചെയ്യേണ്ടത് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് ഷെയർ ചെയ്യലല്ല, അത് മറ്റൊരു കുറ്റമാണ്, അത് വേറൊരു പാതകമാണ്. ഒരുത്തൻ ഒരന്യപെണ്ണുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു, അത് തെറ്റാണ്. നീ അതിന്റെ സാഹചര്യം പോലും അന്വേഷിക്കാതെ ഫോട്ടോ എടുത്ത് ഇന്നയാൾ കണ്ടില്ലേ ഇന്നവളുമായി സംസാരിക്കുന്നു, നീ അത് ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യൽ മറ്റൊരു കുറ്റമാണ്. ഒരുത്തന്റെ ന്യൂനതയും അന്വേഷിക്കാൻ എനിക്കും നിനക്കുമാരും അധികാരം തന്നിട്ടില്ല. ഒരാളുടെയും പിന്നാലെ പോകാൻ നിനക്ക് അധികാരം തന്നിട്ടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയമം വരികയാണ്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. യഥാർത്ഥ മുസ്ലിമാരാണ് അവന്റെ നാവുകൊണ്ടോ അവന്റെ കൈകൊണ്ടോ വേറെ ഒരു മുസ്ലിമിനെയും പ്രയാസപ്പെടുത്താത്തവനാണ്, വേറെ ഒരു മുസ്ലിമിനും വേദനയുണ്ടാക്കാത്തവനാണ്. എന്റെ നാവും എന്റെ കൈയും വേറൊരു മുസ്ലിമിനും പ്രയാസമുണ്ടാക്കാതിരിക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥ മുസ്ലിമാകുന്നത്. അതെങ്ങനെയാണ് മോനെ? കേട്ടോ, ഒരു മുസ്ലിമിനെ കുറിച്ച് നീ അറിഞ്ഞ തെറ്റായ ഒരു കാര്യം അല്ലെങ്കിൽ അവൻ തെറ്റു ചെയ്ത ഒരു കാര്യം നിനക്ക് പ്രചരിപ്പിക്കാൻ അധികാരമില്ല. നീ ഗുണകാംക്ഷിയായിട്ട് അവനോട് ഉപദേശിക്കേണ്ടവനാണ്, അവനെ നന്മയിലേക്ക് ക്ഷണിക്കേണ്ടവനാണ്, അവന്റെ നല്ലതിലേക്ക് നീ ശ്രദ്ധിക്കേണ്ടവനാണ്. അതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്
വസല്ലമ തങ്ങൾ പറഞ്ഞത് മിനിയദിഹി നീ എന്റെ കൈകൊണ്ട് ഒരു മുസ്ലിമിനെയും വേദനിപ്പിച്ചുകൂടാ. കൈകൊണ്ട് വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ മനസ്സിലാക്കിയത് തല്ലുക തള്ളുക ഉന്തുക പിടിക്കുക ഇതൊക്കെയാണ്. ഇന്നത് മാത്രമല്ല, നീ ക്ലിക്ക് ചെയ്യുന്നതും ഒരു മുസ്ലിമിനെ വേദനിപ്പിക്കാൻ പാടില്ല. നീ തെറ്റായ ഒരു മെസ്സേജ്, അതാ ഒരാളെ കുറിച്ച് മോശമായ ഒരു വാർത്ത നിന്റെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നിന്റെ വാട്സാപ്പിലോ വന്നു. സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ സമൂഹം കൊളമാക്കാനുള്ള നെറ്റ്വർക്ക് എന്ന് മാറ്റി എഴുതേണ്ട കാലമാണ്. നീ അതിലേതെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് നിന്റെ ക്ലിക്ക് കൊണ്ട് നിന്റെ പ്രസ് കൊണ്ട് ഒരു മുസ്ലിമിന്റെ മാനത്തിന് കേടുവന്നാൽ, ഒരാളെ മാനം കെടുത്തിയാൽ, മോനെ അത് വലിയ അപരാധമാണ്. എന്റെ യുവാക്കളോട് ഞാൻ വിനയപുരസരം പറയുകയാണ്, അത്തരം അരുതായ്മകളിലേക്ക് വീണു പോകല്ലേ മോനെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ള സ്വകാര്യതയിലും പരസ്യത്തിലും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കൃത്യമായ നിയമം നൽകിയ നേതാവാണ്. നിനക്ക് തോന്നിയതുപോലെ ജീവിച്ചുകൂടാ.